छोटा अब कड़प तलर जाए एक पिन्ना तलर यू कासिम साहिब നൂറിന്റെ കുറവുണ്ട് അങ്ങനെ കുറെ ഇരുന്നൂറായ തന്നോളം കായി എന്താടി മോളെ സായിപ്പ് മുതലാളിക്ക് നിന്നെ ഒരു നോട്ടം തള്ളെ തള്ളക്ക് ഈ പരിപാടിയും തുടങ്ങിയോ ലഡു പഴം കൊഴല പച്ചപ്പം ജിലേബി അയ്യോ ഷാപ്പിലാണ് ജോലിയെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല പയ്യനൊരു തുള്ളി പോലും കഴിക്കത്തില്ല പിന്നെ മേരിക്കുഞ്ഞിന്റെ കാര്യമാണെങ്കിൽ രാവിലെ തന്നെ പള്ളിയിലാ പിന്നെ പത്താം ക്ലാസ് പഠിത്തമുണ്ടേ അതുപോലെ എന്നാ പിന്നെ കുട്ടിയെ വിളിക്കാം 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 മേരിക്കുഞ്ഞെ വിളിക്കാം മേരിക്കുഞ്ഞ മീൻ കച്ചവടമായിരുന്നു ഇതിനു മുമ്പേ വരുന്നുണ്ട് വരുന്നുണ്ട് ചായം വരുന്നുണ്ട് മേരിക്കുഞ്ഞും വരുന്നുണ്ട് നോക്ക് നോക്ക് ഇനി കണ്ടില്ല എന്ന് പറയുന്നു എന്നെയെല്ലാം അവിടെ എന്നാ പിന്നെ കാര്യങ്ങളേ കിടക്കാല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലേ അതല്ല കൊറേ ഇരുന്നാലുണ്ടല്ലോ എന്ന് എന്താ മേരിപ്പിന് വിശേഷം നിറയെ പലഹാരങ്ങളുണ്ടല്ലോ അതൊക്കെ ശാന്തനമ്പിയനെ മാത്രം കൊണ്ടാടുന്ന മതിയടാ നല്ല എരിവും പുള്ളിയുള്ള കൊച്ചു ദ്രീസയൊക്കെ ഇവിടെ ഉള്ളപ്പോ നമ്മള് കൊക്കിലോ അങ്ങനത്തെ കൊത്താറല്ലോ സീസണിനുള്ളത് സീസണിന് ദൈവത്തിനുള്ളത് ദൈവത്തിന് സീസണാണോ ദൈവത്തിനാണോന്ന് ഞാനൊന്ന് നോക്കട്ടെ മുതലാളിക്കുള്ളത് മുതലാളിക്ക് തന്നെയാണ് വേണ്ടിയടി ഈ മാതക ശരീരം ഇങ്ങനെ കെട്ടിപ്പോഞ്ഞ് നടക്കണേ നിന്നെ എനിക്ക് ഇഷ്ടവാ എന്താ വേണ്ട വെച്ചാ പറഞ്ഞാ മതി പണമാ പൊന്ന എന്തു വേണേലും കാക്കാശനും അടിക്കു തഴിക്കുന്ന ഒരുപാട് പേരെ നീ കണ്ടിട്ടുണ്ടാവും ആ കളി ത്രേസിയോട് വേണ്ട ആർക്കാ കിട്ടിയേ സീസറിനോ അതോ മുതലാളിക്കോ നിന്റെ തമ്പക്കെ എന്തായി വെടികൊണ്ട മതിയെ കൊണ്ട് ഓടുന്നേടോ നാട്ടിൽ പോയി നോക്കാം എക്കണം ഇറങ്ങി
ഒരുപെങ്ങളെക്കൊച്ചുള്ള കാര്യം ഓർത്തില്ല. ആർക്കും വേണ്ടാത്ത മൂന്നാല് ജന്മങ്ങൾ ഇവിടെയുണ്ട്, അതുപോലും ഓർത്തില്ലല്ലോ. കൊച്ചുരേശനും കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അമ്മച്ചേ അടുക്കി വെക്കാൻ വേറെ ആളെ നോക്കണ്ട വരും. ഇതൊക്കെ ഞാൻ രണ്ടു ദിവസം കൊണ്ട് തീർത്ത് തരില്ലേ ചേച്ചി. ഓ എന്തൊരു ചൂട്. മുഴുവൻ ചുള്ളിക്കമ്പുകളാ. എന്താ ഉറപ്പായി വിറവേറി മടുത്തോ? ഇതൊക്കെ മടുത്താ പിന്നെ പള്ളം നിറയോ എന്റെ സാറേ? ഈ ഉടുപ്പൊക്കെ ചീത്തയായില്ലേ, ഇത് വെച്ച്. അല്ല നീ ഇന്നലെ തൊമ്പിയുടെ അറപ്പിളക്കെന്ന് കേട്ടു. എത്ര നെഞ്ചാ സഹിക്കണ്ട സാറേ, കൊടുത്തു അങ്ങോട്ട് രണ്ടെണ്ണം ഞാൻ. അതെന്തായാലും നന്നായി, പക്ഷെ നീ കുറച്ച് സൂക്ഷിക്കണം കേട്ടോ. ആ കനി സാഹിബേ കുറച്ച് കൂടിയനാ. അന്യ സാഹിബിനൊന്നും ചെയ്തില്ലോ. കൊച്ചുറേശി സാറൊക്കെ എന്റെ ജീവനാ, അവർക്ക് എന്തെങ്കിലും പറ്റിയാ പിന്നെ എങ്കിൽ പിന്നെ കൂടെ കൂട്ടിക്കൂടെ. ഇത് തറക്കാൻ ഞാൻ പറഞ്ഞ പാടി എനിക്ക് തന്നെ അറിയാം. എന്നിട്ടാണ് പിന്നെ കൊച്ചുത്രേസിയ. കഴിഞ്ഞ ദിവസം പെണ്ണാണം വന്നവരുടെ വിവരം വല്ലതാ? ഒന്നും പറഞ്ഞു കേട്ടില്ല. അത് വെറുതെ, ഇത് ഏഴാമത്തെ ആലോചനയല്ലേ, ഇതെന്തായാലും നടക്കും. അല്ലേലും കൊറേ ദൂരെ നിന്നുള്ള ആലോചന വേണ്ടെന്ന് തന്നെ എനിക്കും. അത് ശരിയാ, കൊറേ ദൂരേക്ക് പോയാ എന്റെ ഈ പൊന്നുംകുടത്തിനെ കാണാൻ കിട്ടില്ലല്ലോ. ഇത്രയൊക്കെ പറയാൻ വല്ല നടന്നിട്ട് വേണ്ടേ? അതൊക്കെ നടക്കും. നിങ്ങളുടെ ഒരുപാട് ചോര എന്റെ പള്ളേ കിടക്കുന്നുണ്ട്, അതിന് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ അവറ്റകൾ എന്റെ ചങ്ക, അതീ കേറി കളിച്ച എർപ്പായിക്ക് പൊള്ളും, എനിക്ക് പൊള്ളിയ നിന്റെ ഞാൻ ചുടും. ഈ കളി ഇവിടെ വെച്ച് നിർത്തിക്കോണം സാഹിബേ, ഇല്ലെങ്കിൽ